വെള്ളിത്തിരയിൽ സ്വന്തം മുഖം തെളിയുന്നത് സ്വപ്നം കണ്ട് നടന്ന ഒരു പെൺകുട്ടി. ഊണിലും ഉറക്കത്തിലുമൊക്കെ സിനിമാ നടിയാകുക എന്നൊരു ചിന്ത മാത്രം. പക്ഷേ സിനിമയിലേക്കെത്താൻ ഒരു വഴിയും അവൾക്ക് മുന്നിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ ആ സിനിമാ ഭ്രാന്തിനെ അവൾ എന്നത്തേക്കുമായി മനസ്സിൽ തന്നെ തളച്ചിട്ടു. പക്ഷേ നിനച്ചിരിക്കാത്ത സമയത്ത് അവളെ തേടി സിനിമ എത്തി. ആ കഥ മറഡോണ എന്ന സിനിമയിൽ ടൊവിനോ തോമസിന്റെ നായികയായി ഇറങ്ങേറിയ ശരണ്യാർ നായർ പറയുന്നു. സിനിമയിൽ ഞാൻ എത്തുന്നത് ഞാൻ എം ബി എ പഠിക്കുമ്പോഴായിരുന്നു. ഞാൻ ക്യുസാറ്റിലായിരുന്നു, യൂണിവേഴ്സിറ്റിയിലായിരുന്നു എം ബി എ പഠിക്കുന്നത്. അപ്പോൾ തൊട്ട് ഞാൻ എന്താ പറയുക, കുറേ സീരിയൽസ് അല്ലെങ്കിൽ കുറേ തിയേറ്റർ അല്ലെങ്കിൽ കുറേ ഓഡിഷനൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് മറഡോണയിലെ ഡയറക്ടർ വിഷ്ണുനാരായണൻ വിഷ്ണുവേട്ടൻ എന്നെ വിളിക്കുന്നത്. ഞാനിങ്ങനെ കൊടുത്തു, കുറേ ഫോട്ടോസൊക്കെ മെയിൽ അയച്ചപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഇതിന് മുന്നേ കുറേയൊക്കെ ലൈക്ക് എന്താ പറയുക ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എന്നെ ഇത് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ പോയത്. ഓഡിഷൻ രണ്ട് മൂന്ന് ഓഡിഷൻ ചെയ്തു, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ പി ജി കഴിഞ്ഞു, ഞാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് ഫോമിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് അവർ വിളിക്കുന്നത്, അത് ഒന്ന് വരാൻ പറ്റുമോ, ഒരു കാര്യം പറയാനായിരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, മറഡോണ എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്, അപ്പോൾ അതിൽ ഹീറോയിനായിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഓഡിഷൻ ത്രൂ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. ശരിക്കും ഇതിൻ്റെ എൻ്റെ മറഡോണ എന്ന മൂവിയുടെ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ടാളും കൂടി ഇരുന്നിട്ട് എനിക്ക് കഥയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, ഇതിൽ ശരണ്യ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ആശ, ഈ കഥയിലെ ആശ. ഇതിൽ മറഡോണ എന്ന് പറയുന്ന ആൾ ടൊവിനോ ആണെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, എന്താ പറയുക, ഇതെന്ത് പ്രാങ്കിങ് ആണോ? കാരണം ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഓഡിഷന് വിളിക്കണു, പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടമാവുന്നു, എന്നിട്ട് അവരെന്നെ ഇങ്ങനെ ടൊവിനോ ആണ് ഹീറോ, ഞാൻ ഹീറോയിനോ ആണെന്ന് പറഞ്ഞു. എനിക്കത് പ്രാങ്കിങ് ആയിട്ടാണോ തോന്നിയത്. പിന്നെ എനിക്കത് ഉൾക്കൊള്ളാൻ ഒത്തിരി സമയമെടുത്തു. ഞാൻ വിശ്വസിക്കുന്ന ശരിക്കും പ്രസ് മീറ്റിന് ദിരീഷ് പോത്തൻ പിന്നെ ആഷിക് കപൂർ എല്ലാവരും വന്ന് ഈ മൂവി ഒഫീഷ്യലി അനൗൺസ് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത്. മൂവിയുടെ ആദ്യത്തെ ഷൂട്ട് ഞങ്ങളുടെ റൊമാൻസ് സീനായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് അടുത്ത് കിസ് ചെയ്യുന്നു, കിസ് ചെയ്തില്ല എന്നുള്ള, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷൂട്ട് നടത്തിയത്. ഭയങ്കര നെർവസ് ആയിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ ടൊവിനോടെ കൂടെയാണ് നിൽക്കുന്നത്, മാത്രമല്ല റൊമാൻസ് സീനും. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വിഷ്ണുവേട്ടനും കൃഷ്ണമൂർത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, കണ്ണേട്ടൻ എന്ന് വിളിക്കും. വിഷ്ണുവേട്ടനും കണ്ണേട്ടും കൂടി ഒരുപാട് ഒരുപാട് എന്താ പറയുക സപ്പോർട്ട് ചെയ്തു, നല്ല കോൺഫിഡൻസ് തന്നതിന് ശേഷം തന്നെയാണ് അത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. മറഡോണയ്ക്ക് ശേഷം ജാക്കി എസ് കുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ടു സ്റ്റേറ്റ്സ് എന്ന ചിത്രമാണ് ശരണ്യ അഭിനയിച്ച രണ്ടാമത്തെ ചിത്രം. ടു സ്റ്റേറ്റ്സ് ആക്ച്വലി ഷൂട്ടെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം ഒന്നൊന്നര കൊല്ലമായി തോന്നുന്നു. ടു സ്റ്റേറ്റ്സിലെ ഹീറോ പുതിയ ആളാണ് മനു പിള്ള എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കൂടുതലും സീനിയർ ക്യാരക്ടേഴ്സ് ആണുള്ളത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. മുകേഷ് ഏട്ടൻ, വിജയരാഘവൻ, ഷമ്മി തിലകൻ, അവരൊക്കെ ആയിട്ടുള്ളൊരു കോമഡി റൊമാൻസ് ചിത്രമാണ് ഈ ടു സ്റ്റേറ്റ്സ്. എന്താ പറയുക, വളരെ നല്ലൊരു കോമഡി ജോണറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ന്യൂസ് ഡെസ്ക്, കൗമുദി.